ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ പ്രതികൾക്കെതിരെ യു എ പി എ ചുമത്തി. ശ്രീനഗറിലെ ഗ്രനേഡ് ആക്രമണത്തിൽ 12 പേർക്കാണ് പരിക്കേറ്റിരുന്നത്. കാശ്മീരിൽ സുരക്ഷ ശക്തമാക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയെന്ന് ഡൽഹി ബ്യൂറോ അറിയിക്കുന്നു. വിനീത വി ജി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് വിനീത, എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് മിനിസ്റ്ററിയിൽ നിന്ന് ലഭിക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. എസ്കേൻ സൂചിപ്പിച്ചതുപോലെ ഈ ജമ്മു കാശ്മീരിൽ അടുത്തിടെ തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ആഭ്യന്തര മന്ത്രാലയം ഇടപെട്ടിരിക്കുന്നത്. സ്ഥിതിഗതികൾ ആഭ്യന്തര മന്ത്രാലയം നിരീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആവശ്യമെങ്കിൽ കൂടുതൽ സുരക്ഷാ സേനയെ അടക്കം വിന്യസിപ്പിക്കാനാണ് തീരുമാനം നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ കനത്ത ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഇന്നലെയാണ് ശ്രീനഗറിലെ ഞായറാഴ്ച മാർക്കറ്റിന് നേരെ ഭീകരരുടെ ആക്രമണം ഉണ്ടായത്. ഗ്രനേഡ് എറിഞ്ഞായിരുന്നു ആക്രമണം. ഈ ആക്രമണത്തിൽ 12 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ഒരു സ്ത്രീയുടെ നില ഗുരുതരമാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ പ്രതികൾക്കെതിരെ യു എ പി എ അടക്കം ചുമത്തിക്കൊണ്ട് ശക്തമായ നടപടിയെടുക്കുമെന്നാണ് ശ്രീനഗർ പോലീസ് ഈ ഘട്ടത്തിൽ വിവരം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നും പോലീസ് ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഈ ശ്രീനഗറിൽ തന്നെ ഈ ലഷ്കർ കമാൻഡറിനെ കഴിഞ്ഞ ദിവസം ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന വധിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ടൂറിസം മേഖലയിൽ, ഈ ഞായറാഴ്ച മാർക്കറ്റിലെ ടൂറിസം മേഖലയിൽ ഗ്രനേഡ് എറിഞ്ഞുകൊണ്ട് അക്രമികൾ ഭീകരാക്രമണം നടത്തിയിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ സേനയുടെ ഒരു വാഹനം ഉണ്ടായിരുന്നു. ഈ സുരക്ഷാ സേനയെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ വിവിധ മേഖലകൾ, ബന്ദിപ്പൂരിലും ഒപ്പം തന്നെ ശ്രീനഗറിലും ജമ്മുകാശ്മീരിലും ഒക്കെയുള്ള വിവിധ മേഖലകളിലാണ് സൈന്യവും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ടായത്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരീക്ഷിച്ചത്. ആവശ്യമെങ്കിൽ കൂടുതൽ സുരക്ഷാ സേനയെ അടക്കം വിന്യസിപ്പിക്കാനാണ് തീരുമാനം ഈ ഘട്ടത്തിൽ. എസ് കെ. Thank you.